ദൈവതിരുനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മന്ത് ഓഫ് ഇന്റർസെഷൻ്റെ ഈ തുടർമാനമായ മീറ്റിങ്ങുകൾ നടക്കുന്ന ഈ രാത്രിയിൽ പ്രത്യേകമായി കാത്തിരിപ്പ് യോഗമായി നാം മുന്നോട്ട് പോകുമ്പോൾ ദൈവത്തിൻ്റെ പാദപീഠം ചേർന്ന് വന്ന എല്ലാവർക്കും കർത്താവിൻ്റെ സ്നേഹത്തിലുള്ള ആ വലിയ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന, ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധിയിൽ ആവലോടെ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരിക്കുന്ന എല്ലാവരുടെ മേലും ഒരു പുത്തൻ കൃപ ഇന്ന് രാത്രി ദൈവം പകരട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി ദൈവവചനവുമായി നിങ്ങളുടെ നടുവിൽ നിൽക്കുമ്പോൾ സ്വർഗം തുറക്കുന്ന, ബുദ്ധിയെ തുറന്ന് വചനം ഗ്രഹിപ്പാൻ കൃപ തരുന്ന, അനുഗ്രഹത്തിൻ്റെ കിളിവാതിലുകളെ തുറക്കുന്ന, അത്ഭുതങ്ങളെ കാണുവാൻ നമ്മുടെ കണ്ണുകളെ തുറക്കുന്ന, ആമീൻ, ആത്മീയ അനുഗ്രഹങ്ങളുടെ കലവറ തുറന്ന് ആ ദൈവം ഇന്ന് രാത്രി അനുഗ്രഹിപ്പാൻ പ്രാരംഭമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഒന്ന് രണ്ട് വേദഭാഗങ്ങൾ ഇന്ന് രാത്രിയിലത്തെ വചന വിചിന്തനത്തിനായിട്ട് ദൈവസന്നിധിയിൽ വായിക്കുന്നു. അതിനാധാരമായി ഹബക്കൂക്കിൻ്റെ പുസ്തകം 2:3 അതിൻ്റെ 3 ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. അത് വരും നിശ്ചയം. താമസിക്കുകയുമില്ല. ഗ്ലോറി ടു ജീസസ്. 4 അവൻ്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവൃത്തി 1:4 വ്യക്തമായി വിളിച്ചു പറയുന്നു, ആമീൻ, എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം എന്ന് യേശു ശിഷ്യന്മാരോട് അരുളി ചെയ്യുകയാണ്. ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്ന ദൈവപൈതലെ, ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ തന്നെ പറയുന്നു. ഹബക്കൂക്കിൻ്റെ പുസ്തകം പറയും, ദർശനത്തിന് ഒരു അവധി വച്ചിരിക്കുന്നു. ആമീൻ. അവധി വച്ചിരിക്കുന്നു എന്നാണെങ്കിലും ഇംഗ്ലീഷിൽ ഒരു ട്രാൻസ്ലേഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവധി കഴിയാറായിരിക്കുന്നു, അവധി തീർന്നുകൊണ്ടിരിക്കുന്നു എന്നൊരർത്ഥം കൂടെയുണ്ട്. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക. അത് വരും നിശ്ചയം. ആമീൻ. അത് വരും നിശ്ചയം. താമസിക്കുകയുമില്ല. ഹബക്കൂക്കിൻ്റെ പുസ്തകമെന്ന് പറയുമ്പോൾ 12 ചെറിയ പ്രവാചകന്മാർ, ഹോശേയ മുതൽ ആമീൻ മലാക്കി വരെയുള്ള പുസ്തകങ്ങൾ പരിശോധിക്കുമ്പോൾ ചെറിയ പ്രവാചകന്മാർ എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും, പഠിക്കാൻ കഴിയും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ആമീൻ, ആത്മീയ മൂല്യത്തിൻ്റെ ഏറ്റക്കുറച്ചിലുകളൊന്നുമല്ല അതിന് അവിടെ മാനദണ്ഡമായി വന്നിരിക്കുന്നത്. ഹസ്രമായ ദൂതുകൾ, ചെറിയ ദൂതുകൾ ചെറിയ പുസ്തകമായി അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെ ചെറിയ പ്രവാചകന്മാർ എന്ന് പറഞ്ഞിരിക്കുകയാണ്. 12 യെശയ്യാവും യിരെമ്യാവും യെഹെസ്കേലും ദാനിയേലും ഒക്കെ വലിയ പ്രവാചകന്മാരായി ചിത്രീകരിക്കപ്പെടുമ്പോൾ ചെറിയ പ്രവാചകന്മാരുടെ പുസ്തകത്തിൽ ഒന്നായ ഹബക്കൂക്കിൻ്റെ പുസ്തകം, ആ പുസ്തകത്തിൽ 1, 2, 3 അധ്യായങ്ങൾ, അതിൽ 1, 2 അധ്യായങ്ങളിൽ പ്രവചനങ്ങളാണ്. ഏകദേശം 5 പ്രവചനങ്ങൾ ഒരു സംഭാഷണ ശൈലിയിലാണ്. ആമീൻ. ദൈവത്തോട് സംഭാഷിക്കുന്ന ഹബക്കൂക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾ അതിന് തിരിച്ച് മറുപടി എന്നവണ്ണം ദൈവം ദൂതുകൾ നൽകുകയാണ്. ഇന്ന് രാത്രിയിലും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവസന്നിധിയിൽ യാചിക്കുമ്പോൾ, ദൈവസന്നിധി കാത്തിരിക്കുമ്പോൾ ഒത്തിരി ചോദ്യത്തോടെ കൂടി ആയിരിക്കാം ഇന്ന് രാത്രി നാമും ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കേൾക്കുമ്പോൾ ദൈവത്തോട് ഇങ്ങനെ ചോദിക്കാമോ? യാമിൻ ഹബക്കുക്ക് ചോദിക്കുന്ന ചോദ്യം 1 വാക്യത്തിൽ കാണുന്നത് ഇങ്ങനെയാണ്, യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? എന്താണ് ഒരു വിടുതൽ താമസിക്കുന്നത്? എന്തുകൊണ്ടാണ് വിടുതൽ ഇല്ലാത്തത് എന്ന് ഒരു ചോദ്യം ദൈവത്തോട് ഹബക്കൂക്ക് ചോദിക്കുകയാണ്. ആമീൻ. ഒരുപക്ഷെ നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ ചിന്തിച്ചേക്കാം, എന്തുകൊണ്ടാണ് ഹബക്കൂക്ക് ഇങ്ങനെ ചോദിക്കുന്നത്? ഒരു ദൈവപൈതലിന് ദൈവത്തോട് ചോദ്യം ചോദിക്കാൻ കഴിയുമോ? ആമീൻ. ദൈവവചനം വ്യക്തമാക്കുന്നു, ആ ഹബക്കൂക്കിന് ചോദിക്കാൻ മറ്റൊരാളില്ല. കാരണം അന്നത്തെ സമൂഹം, അന്നത്തെ ചുറ്റുപാടുകൾ പ്രതിസന്ധി നിറഞ്ഞതായിരുന്നു. കാരണം അവിടെ അനീതിയുണ്ട്, നീതികേടുണ്ട്. പിന്നീട് 1 താഴോട്ടുള്ള 3-5 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അവിടെ ശണ്ഠയുണ്ട്, കലഹമുണ്ട്. ആ സമൂഹത്തിനകത്ത് അനീതിയുണ്ട്, നീതിയെ സത്യത്തെ മറിച്ചു കളയുന്ന അനുഭവങ്ങളുണ്ട്.
ആമീൻ പ്രൈസ് ലോർഡ്. അവിടെ പറയുന്ന മറ്റു പല പ്രതിസന്ധികളും കലഹങ്ങളുണ്ട്, ഷണ്ടയുണ്ട് എന്നെല്ലാം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ നടുവിൽ ഹബക്കൂക്ക് പ്രാർത്ഥിക്കുന്നവനാണ്, കാത്ത് ദൈവസന്നിധിയിൽ ദൈവപ്രവർത്തിക്ക് വേണ്ടി കാത്തിരിക്കുന്നവനാണ്. കാത്തിരിക്കുക എന്നൊക്കെ പറയുമ്പോൾ പറയാനും കേൾക്കാനും വളരെ എളുപ്പമാണെങ്കിലും കാത്തിരിപ്പെന്നത് വേദനയുള്ളതാണ്. ആമീൻ. പ്രതിസന്ധികളുടെ നടുവിൽ മാനുഷികമായ കഴിവുകൊണ്ട് നമുക്ക് പലതും ചെയ്തെടുക്കാൻ കഴിയും. എന്നാലൊരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥിക്കുന്ന ദൈവ പൈതൽ, കാത്തിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതൽ, ആ ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം, ഒരു ദൈവ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കുന്നതിൻ്റെ പിമ്പിലെ ഉദ്ദേശം നമ്മുടെ സ്വന്തമായ മാനുഷിക കഴിവ് വെച്ചൊരു മറുപടി നേടിയെടുക്കുകയല്ല, മറിച്ച് ദൈവത്താൽ ഒന്ന് വെളിപ്പെടാൻ വേണ്ടി, ദൈവപ്രവൃത്തി വെളിപ്പെടാൻ എൻ്റെ വിഷയത്തിനകത്ത് ഞാൻ പ്രാർത്ഥിക്കുന്ന, കരയുന്ന, കാത്തിരിക്കുന്ന വിഷയത്തിനകത്ത് ദൈവത്താൽ ഒരു വിടുതൽ, ദൈവത്താൽ ഒരു പ്രവൃത്തി, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, ആമേൻ പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, ഗ്ലോറി ടു ജീസസ്. അവനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് താൻ അത് പ്രതീക്ഷിക്കുന്നത് ഒരു ദൈവപ്രവൃത്തിയാണ്. മാനുഷികമായ കഴിവിൽ ആശ്രയിച്ച് എന്തെങ്കിലും കാട്ടിക്കൂട്ടി അത് കൂടുതൽ പ്രശ്നമാക്കാതെ ജീവിതത്തിൻ്റെ വിഷയത്തിൻ്റെ നടുവിൽ ഇന്ന് രാത്രിയിലും ശ്രദ്ധിക്കുക, കാത്തിരിക്കുന്നെങ്കിൽ, പ്രാർത്ഥിക്കുന്നെങ്കിൽ ദൈവത്തിൽ നിന്നുള്ള മറുപടിക്ക് ഒരു മാധുര്യമുണ്ട്. ദൈവപ്രവൃത്തിയായി അത് വെളിപ്പെടുമ്പോൾ അതിന് ഒരു വ്യത്യാസമുണ്ട്. ആമീൻ. അത് സ്വന്തമായ ശക്തി കൊണ്ടോ സ്വന്തം കഴിവ് കൊണ്ടോ നേടിയതല്ല, മറിച്ച് എൻ്റെ ദൈവം എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ എൻ്റെ വിഷയത്തെ ഞാൻ ദൈവകരങ്ങളിൽ കൊടുത്തപ്പോൾ എൻ്റെ ദൈവം എനിക്ക് തന്ന മറുപടിയാണെന്ന് പറയുന്ന സാക്ഷ്യമുള്ളവർക്കായി ഇന്ന് രാത്രി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഗ്ലോറി ടു ജീസസ്. അങ്ങനെയെങ്കിൽ കേൾക്കുക, ശ്രദ്ധിക്കുക, നോക്കിക്കേ. കാത്തിരിപ്പെന്ന് പറയുന്നത് കേൾക്കാനും പറയാനും വളരെ മനോഹരമാണ്. പക്ഷേ ആ ഒരു അനുഭവം, ദൈവത്തിൽ നിന്നൊരു മറുപടി വേണം. ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഒത്തിരി ചോദ്യങ്ങളുണ്ടാകും, ഒത്തിരി പ്രതിസന്ധികൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്, ഒത്തിരി കഷ്ടതകൾ ആമീൻ നമ്മൾ തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. ആമീൻ. കാത്തിരിക്കുന്നവനെ നോക്കി, കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലിനെ നോക്കി ചുറ്റുപാടും സമൂഹവും ഒരുപക്ഷെ കഴിവില്ലാത്തവൻ, കഴിവില്ലാത്തവൾ എന്നൊക്കെ ചിത്രീകരിച്ചേക്കാം, കമൻ്റ് പറഞ്ഞേക്കാം. കാത്തിരിക്കുന്നതും ആമീൻ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ആവലോടെ നിൽക്കുന്നതും കാണുമ്പോൾ ഈ കാത്തിരിപ്പ് ശുദ്ധ അബദ്ധമാണെന്നും ഒക്കെ ആമീൻ ആധികാരികമായി പറയുന്നവർ പോലും പറഞ്ഞേക്കാം. പക്ഷേ കാത്തിരിപ്പ് അബദ്ധമല്ല. കാത്തിരിക്കുന്നവൻ ദുർബലനുമല്ല, ബലമുള്ളവ ദൈവ പൈതലിനും മാത്രമേ. ദൈവത്തിൻ്റെ പ്രവൃത്തിക്ക് വേണ്ടി കാത്തിരിക്കുവാൻ ആമീൻ അകത്ത് ആത്മാവിൽ ധൈര്യമുള്ളവർക്ക് വേണ്ടി മാത്രമേ, ബലമുള്ളവർക്ക് വേണ്ടി മാത്രമേ അത് സാധ്യമാകത്തുള്ളൂ. കാത്തിരിപ്പെന്ന് പറയുന്നത് പറയാനും കേൾക്കാനും എളുപ്പമാ, കടന്നു പോകുമ്പോൾ അത് വേദനയുള്ളവാക്കുന്നതും പ്രതിസന്ധികൾ നിറഞ്ഞതുമാണ്. മുള്ളുകൾ നിറഞ്ഞ ഒരു വഴിത്താരയാണ് കാത്തിരിപ്പിൻ്റെ പാതയെന്ന് പറയുന്നത്. മടങ്ങി വരുന്നു. സ്വന്തമായ ശക്തി കൊണ്ട് നീങ്ങാതെ ഇപ്പോൾ ഹബക്കൂക്ക് ദൈവത്തോട് ചോദിക്കുകയാണ്, യഹോവേ എത്രത്തോളം ഞാൻ ഇത് സഹിക്കേണ്ടവരും. പ്രതികരിക്കാൻ തനിക്ക് കഴിയും, താനൊരു പ്രവാചകനാണ്. ആമീൻ. തനിക്ക് ചുറ്റും സമൂഹമുണ്ട്, തന്നെ അറിയുന്നവരുണ്ട്. പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും ഏതെങ്കിലുമൊക്കെ നിലയിൽ പരാതിപ്പെടാനും ഒക്കെ തനിക്ക് മാനുഷികമായ ഇടങ്ങൾ കണ്ടേക്കാം. പക്ഷേ താൻ അതിനൊന്നും പോകാതെ ദൈവത്തിൻ്റെ പാദപീഠം ദൈവത്തോട് ചോദിക്കുകയാണ്, ഹോവേ എത്രത്തോളം. വായിച്ചു കേൾക്കുമ്പോൾ ഹോവേ എത്രത്തോളം എന്ന് നമ്മൾ ലളിതമായി പറഞ്ഞു വിടുമെങ്കിലും ആ ആഴത്തിൽ അന്നത്തെ അനീതിയുടെ സമൂഹത്തിൻ്റെ ചുറ്റുപാടിൻ്റെ നടുവിൽ ആമീൻ പ്രതിസന്ധികളുടെ നടുവിൽ നിൽക്കുന്ന ആ സാഹചര്യങ്ങളെ തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കാമെങ്കിൽ അവിടെ വ്യക്തമാണ്, പീഡനമുണ്ട്, കലഹമുണ്ട്, ഷണ്ടയുണ്ട്, സത്യത്തെ മറിച്ചു കളയുന്ന അനുഭവങ്ങളുണ്ട്, നീതിയെ മറിച്ചു കളയുന്ന അനുഭവങ്ങളുണ്ട്. പകലിനെ രാത്രിയാക്കുന്നത് പോലെ ആമീൻ അന്യായമായതിനെ നീതിയായി ചിത്രീകരിക്കുന്ന, എല്ലാം കൊണ്ടും തകർന്നു കിടക്കുന്ന ഇന്നത്തെ ചുറ്റുപാടിന് സമാനമായ ഒരനുഭവങ്ങൾ അന്നും അക്കാലത്തുള്ളപ്പോഴാണ് ഹബക്കൂക്ക് ചോദ്യം ചോദിക്കുന്നത്. നമ്മൾ മുമ്പേ പറഞ്ഞതുപോലെ എങ്ങനെ ചോദിക്കാം? ആമീൻ. ഹബക്കൂക്ക് പറയും, എനിക്ക് ചോദിക്കാൻ വേറൊരിടമില്ല,
ആമിൻ പ്രൈസിൽ. ഒരുപക്ഷെ ഭർത്താവിനോട് ഭാര്യയോട് മക്കളോട് മാതാപിതാക്കളോട് ചോദിച്ചാൽ പരിഹാരം കിട്ടാത്ത ഒത്തിരി വിഷയങ്ങളുമായിട്ടായിരിക്കാം ഇന്ന് രാത്രി നിങ്ങൾ ദൈവസന്നിധിയിൽ കാത്തിരിക്കുന്നത്. എന്നാൽ ഒരു ഉറപ്പ് പറയാം, നിനക്ക് ചോദിക്കാൻ ഒരിടമുണ്ട്, നിനക്ക് ഉത്തരം തരാൻ ഒരു ദൈവമുണ്ട്. ആമിൻ പ്രൈസിൽ. ബൈബിൾ പറയുന്നു, നഹൂമിൻ്റെ പുസ്തകം, മീഖായുടെ പുസ്തകവും നഹൂമിൻ്റെ പുസ്തകമൊക്കെ പഠിക്കുമ്പോൾ ആമിൻ മീഖാ 7:7 പറയുന്നു, ഞാനോ യഹോവയിലേക്ക് നോക്കും, അവൻ എൻ്റെ പ്രാർത്ഥന കേൾക്കും. ആമിൻ. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി എൻ്റെ ദൈവം പ്രവർത്തിക്കുമെന്ന് ആമിൻ പറയുകയാണ്. അങ്ങനെയെങ്കിൽ ചോദ്യത്തോടെ ആമിൻ പ്രതിസന്ധികളുടെ നടുവിൽ വേദനയോടെ കാത്തിരിക്കുന്ന, പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ ഇന്ന് രാത്രി പറയാം, നിൻ്റെ ചോദ്യത്തിന് ആമിൻ ഉത്തരം തരാൻ കഴിവുള്ള ഒരു കർത്താവിൻ്റെ പാദപീഠമാണ് ഇന്ന് രാത്രി നമ്മൾ കടന്നു വന്നിരിക്കുന്നത്, കാത്തിരിക്കുന്നത്. ഗ്ലോറി ടു ജീസസ്. സ്വന്തം കഴിവ് വെച്ചും സ്വന്തം പരിശ്രമം വെച്ചും പരിഹാരം തേടുന്നവർക്ക് കാത്തിരിപ്പെന്ന് പറഞ്ഞത് അസഹിഷ്ണുത ഉളവാക്കുന്നതാണ്. സ്വന്തം പരിശ്രമത്തിലും സ്വന്തമായ കഴിവിലും ആശ്രയിച്ച് ഓടുന്നവർക്ക്, എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടാൻ ആഗ്രഹിക്കുന്നവർക്ക് കാത്തിരിപ്പെന്ന് പറയുന്നത് അപഹാസ്യമാണ്, അപമാനകരമാണ്, ആമിൻ കഴിവുകേടായി ചിത്രീകരിച്ചേക്കാം. എന്നാൽ ഇന്ന് രാത്രി ദൈവസന്നിധിയിൽ, ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നൊരു മറുപടി പ്രാപിച്ച ഒരനുഭവമുള്ളവർക്ക് പറയാൻ കഴിയും, ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു സാക്ഷ്യമുണ്ട്, കാത്തിരുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു ദൈവവുമില്ല. ഹല്ലേലൂയ. യെശയ്യാ പ്രവചനം പറയുന്നു, ആമിൻ പ്രൈസിൽ, ആമിൻ, പണ്ടു മുതലേ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മറ്റൊരു ദൈവത്തെ ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല എന്ന് പറയുകയാണ്. ഇവിടെ ആമിൻ ഹബക്കൂക്ക് ചെന്ന് ചോദിക്കുമ്പോൾ നമുക്കറിയാം, ആ കാത്തിരിപ്പോടുകൂടെ ദൈവസന്നിധി ചോദ്യം ചോദിക്കുമ്പോൾ ദൈവം കൊടുക്കുന്ന ഉത്തരങ്ങൾ ഓരോന്നും ദൂതുകളായി മാറുകയാ. ഇന്ന് രാത്രി കേൾക്കുന്ന വചനത്തിൻ്റെ മുമ്പാകെ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ദൈവപൈതലേ, കാത്തിരിക്കുന്ന ദൈവപൈതലേ, പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഉറ്റുനോക്കുന്ന ദൈവപൈതലേ, ഞാൻ പറയാം, ഓരോ ഉത്തരങ്ങളും ഓരോ ദൂതുകളായി മാറുകയാണ്. ഓരോ ദൂതുകളും അവൻ്റെ ജീവിതത്തിൽ ഉത്തരങ്ങളായി മാറുകയാണ്. ഇന്ന് രാത്രി നിങ്ങളുടെ ജീവിതത്തിലും ചോദ്യങ്ങളുമായി നിങ്ങൾ ഇരിക്കുന്നെങ്കിൽ ഓരോ വചന ശുശ്രൂഷയും ഓരോ ദൂതുകളും ആമിൻ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരങ്ങളായി മാറുമെന്ന് ആമിൻ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ആമിൻ. ദൈവം അത് നിങ്ങളുടെ ജീവിതത്തിൽ ദൂതുകളാക്കി തീർക്കും. ആ ദൂതുകൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉത്തരങ്ങളായി മാറും. ഗ്ലോറി ടു ജീസസ്. ഇവിടെ സ്വന്തമായ കഴിവിൽ ആശ്രയിച്ചു പോയ അനേകരെ അറിയാം, കാത്തിരിക്കാൻ കഴിവില്ല, മോശ നിയോഗമുള്ളവനായിരുന്നു. വേദവാക്യങ്ങൾ എടുത്ത് വായിക്കാൻ ഞാൻ സമയമെടുക്കുന്നില്ല, വേഗത്തിൽ മുമ്പോട്ട് പോകട്ടെ. മോശയുടെ മേൽ വിളിയുണ്ട്, മോശയുടെ മേൽ നിയോഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 7 ഉടനീളം പരിശോധിക്കുമ്പോൾ സ്തേഫാനോസിൻ്റെ പ്രസംഗത്തിനകത്ത് മോശയെക്കുറിച്ച് പറയുന്നു, ജനിച്ചപ്പോൾ ശിശു ദിവ്യസുന്ദരനായിരുന്നു, പ്രോപ്പർ ചൈൽഡ് ആയിരുന്നു, ദിവ്യസുന്ദരനായിരുന്നു, ഒരു ഡിവൈൻ ബ്യൂട്ടി ആ കുഞ്ഞിൻ്റെ മേലുണ്ടായിരുന്നു. വളർന്നു വന്നു, മിസ്രയീമിലെ സകല ജ്ഞാനവും അഭ്യാസത്തിലും തികഞ്ഞവനായി, വാക്കിലും പ്രവൃത്തിയിലും സമർത്ഥനായി. 40 സഹോദരന്മാരെ കാണണം, അവരുടെ വീണ്ടെടുപ്പിന് പ്രതിക്രിയ നടത്തണമെന്നുള്ളിൽ ചിന്ത വരികയാണ്. ആഗ്രഹിച്ച് ചെല്ലുമ്പോൾ അവിടെ ഒരു മിസ്രയീമ്യൻ ആമിൻ ഇസ്രയേലിനുമായി ഷണ്ട കൂടുന്നു. ആ ഷണ്ടയ്ക്കകത്ത് മിസ്രയീമിനെ ഇടപെട്ട് മിസ്രയീമിനെ അടിച്ച് കൊന്ന് മണ്ണിൽ പൂഴ്ത്തി. എന്നാൽ പിന്നത്തേതിൽ പിറ്റേ ദിവസം ചെല്ലുമ്പോൾ രണ്ട് ഇസ്രയേലിയർ തമ്മിൽ ആമിൻ കലഹമുണ്ടാകുന്നു. അവിടെ വെച്ച് അവർ ചോദിക്കും, നിന്നെ ഞങ്ങൾക്ക് അധികാരിയും കർത്താവും ആക്കി വെച്ചതാര്? ആമിൻ ഇന്നലെ മിസ്രയീമിനെ കൊന്നതുപോലെ ഞങ്ങളിൽ ഒരാളെ കൊല്ലുവാനാണോ നീ വരുന്നതെന്ന് പറഞ്ഞപ്പോൾ മോശ ഭയന്ന് മരുഭൂമിയിലേക്ക് ഓടുകയാണ്. തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ഘട്ടം ആ മരുഭൂമിയിൽ 40. പറയട്ടെ, സ്വന്തം കഴിവിനെ ആശ്രയിച്ചും സ്വന്തം നിയോഗത്തെ തിരിച്ചറിയുമ്പോൾ തന്നെ സ്വന്തമായ ശ്രമങ്ങൾക്കകത്തൂടെ ആ വാക്കിലും പ്രവൃത്തിയിലുള്ള സാമർഥ്യത്തിൻ്റെ ഓപ്പറേഷൻ നടത്താൻ പോകുമ്പോൾ അത് ഭയമായി, പ്രതിസന്ധിയായി, കൊലപാതകമായി, ഭയന്ന് ഓടേണ്ട സാഹചര്യമായി. എന്നാൽ മരുഭൂമിയിലിട്ട് കാത്തിരുന്ന് 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 ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കകത്തൂടെ ഒരുക്കപ്പെട്ട ശേഷം ദൈവത്തിൻ്റെ ദർശനം, തീയുടെ ദർശനം ലഭിച്ച് താൻ പിന്നത്തേതിൽ മിസ്രയീമിലേക്ക് ചെന്ന് ജനത്തെ വിടുവിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. ഇന്ന് രാത്രി നമ്മുടെ കഴിവും പരിശ്രമങ്ങളും, ഇന്ന് രാത്രി നമ്മുടേതായ സാമർഥ്യങ്ങൾക്കുമൊക്കെ പരിമിതികളുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ നിയോഗം നിങ്ങളുടെ മേലുള്ളത് കൊണ്ട് തിരിച്ചറിയുക,
ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. കഴിവുകളും ആമീൻ പ്രൈസുള്ള പരിശ്രമങ്ങളും ദൈവത്തിൻ്റെ സമയത്ത് അത് പ്രയോജനപ്പെടുത്തുക. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുക. നമുക്കറിയാം വാഗ്ദത്തത്തിനായി കാത്തിരിക്കാൻ ഇവിടെ അപ്പോസ്തല പ്രവൃത്തി 1:4 പറയുകയാണ്. എന്താണ് അവിടെ പറയുന്നത്? എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തം എന്ന് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനായി കാത്തിരിക്കണം എന്ന് ആമീൻ യേശു ശിഷ്യന്മാരോട് പറയുക. അപ്പോസ്തല പ്രവൃത്തി 1:4 അത് പറയുന്നത്. അങ്ങനെ അവൻ അവരുമായി കൂടിയിരിക്കുമ്പോൾ അവരോട്, നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിൻ്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പ് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ആമീൻ ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അങ്ങനെ അവർ കൂടിയിരുന്നത് 15 കാണാം. ആ കാലത്ത് ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ, ഒരു സംഘം, അങ്ങനെയാണ് ആ പദം പറഞ്ഞിരിക്കുന്നത്, കൂടിയിരിക്കുമ്പോൾ പത്രോസ് നടുവിൽ എഴുന്നേറ്റ് നിന്ന് സംസാരിച്ചു. അവരുടെ മേൽ പരിശുദ്ധാത്മാവ് ഒരു നദി പോലെ ഒഴുകി, ഒരു തീ പോലെ ഇറങ്ങി. എന്നാൽ പിന്നീട് 2 വരുമ്പോൾ അവിടെ 42 വാക്യങ്ങളും 47 വാക്യം പറയുമ്പോൾ ദിനം പ്രതി രക്ഷിക്കപ്പെടുന്നവരെ സഭയോട് ചേർത്തു. സംഘം അത് സഭയായി മാറി. ആമീൻ പ്രൈസിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒഴുകിക്കഴിഞ്ഞപ്പോൾ, അങ്ങനെയെങ്കിൽ നോക്കിക്കേ ഇവിടെ കാത്തിരിപ്പിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭാഗങ്ങളെല്ലാം പരിശോധിക്കുമ്പോൾ ദൈവസന്നിധിയിൽ എന്തെങ്കിലും പ്രാപിച്ചവരെ ചൂണ്ടിക്കാണിച്ചാൽ ആ പ്രാപിച്ച അനുഭവങ്ങളുടെ പിമ്പിൽ ഒരു കാത്തിരിപ്പുണ്ട്. ഗ്ലോറി ടു ജീസസ്. ഇന്ന് രാത്രി പറയാം, അത് പിന്നത്തേതിൽ ഒരു സാക്ഷ്യമായി മാറിയിട്ടുണ്ട്. അവസ്ഥ മാറുന്ന, സ്ഥിതി മാറുന്ന ഒരനുഭവമായി സംഘമായിരുന്നു. കാത്തിരുന്ന പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചപ്പോൾ സഭയായി മാറുകയാണ്. ഗ്ലോറി ടു ജീസസ്. എല്ലാ നിലവാരങ്ങളിലും ഐഡൻറ്റിറ്റി തന്നെ മാറുകയാണ്. അപ്പോൾ പറഞ്ഞത് ഒന്നുകൂടെ ആവർത്തിച്ച് പറയുന്നു, ശ്രദ്ധിക്കുക. ആമീൻ പ്രൈസുൾ. കാത്തിരുന്നവരുടെ ജീവിതത്തിലാണ് ചിലതൊക്കെ വിലപ്പെട്ടത് പ്രാപിച്ചിട്ടുള്ളത്. ഒന്നുകൂടെ എടുത്തു പറയുകയാണെങ്കിൽ, വിലപ്പെട്ടത് പ്രാപിച്ചിട്ടുള്ള ഓരോ ഭക്തരെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ആമീൻ, അവർ പ്രാപിച്ചത് വലിയ കാത്തിരിപ്പിലൂടെയാണ്. ആമീൻ പ്രൈസ്. നമുക്കറിയാം യേശു ക്രിസ്തു ജനിക്കുമ്പോൾ ശിശുവായിരുന്ന യേശുവിനെ ദേവാലയത്തിലേക്ക് മറിയയും യോസഫും കൊണ്ടുവന്നു. കൊണ്ടുവന്നപ്പോൾ അവിടെ ഒരാൾ കാത്തിരിക്കുകയും അവിടെ പറയുന്നു, ശിമ്യോൻ എന്നൊരു വ്യക്തി, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവൻ. അവനെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്, ആമീൻ, നീതിമാനാണ്, ഇസ്രായേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്നവനാണ്, പരിശുദ്ധാത്മാവ് തൻ്റെ മേലുണ്ട്, യേശു ക്രിസ്തു എന്ന മിശിഹായെ കാണും മുമ്പേ മരിക്കയില്ല എന്ന് ഒരരുളപ്പാടും തനിക്കുണ്ട്. അവിടെ പറയുന്ന 4 യോഗ്യതകൾക്കകത്ത് ഒന്ന് പ്രധാനമായി പറയുന്നു, ഇസ്രായേൽ ജനത്തിൻ്റെ ആശ്വാസത്തിനു വേണ്ടി കാത്തിരിക്കുന്നവൻ ശിമ്യോൻ. വയസ്സ് ചെന്ന ആ ശിമ്യോൻ, ആ കാത്തിരിപ്പ് തൻ്റെ കരത്തിൽ അതിൻ്റെ മറുപടി വന്നു. താൻ ആ കരത്തിൽ അതെടുത്തു, താൻ മാർവിൽ ആമീൻ ചേർത്ത് പിടിച്ച് പൈതലിന് ഒരു സമർപ്പണ ശുശ്രൂഷ ചെയ്യുന്നത് പോലെ അവിടെ താൻ വാക്കുകൾ പ്രസ്താവിക്കുന്നത് കാണാൻ കഴിയും. ഞാൻ ആ വാഗ്ദത്ത പ്രകാരമുള്ള മിശിഹായെ എൻ്റെ കണ്ണാലെ കണ്ടുവല്ലോ, ആ ഒരുക്കിയ രക്ഷയെ എൻ്റെ കണ്ണാലെ കണ്ടുവല്ലോ എന്ന് താൻ വിളിച്ചു പറയുന്നത് കാണാൻ കഴിയും. എന്താണ് ഈ ദൈവപ്രവൃത്തി കരത്തി വരാനുള്ള കാരണം? എന്താണ് ഈ യേശു ക്രിസ്തു ശിമ്യോനെ നിന്റെ കരത്തിനകത്ത് തൊടാനുള്ള കാരണം? എന്താണ് ശിമ്യോനെ ഈ വിടുതൽ, ഈ തലമുറയുടെ ദൈവപ്രവൃത്തി, ഈ തലമുറയ്ക്കൊരുക്കിയ രക്ഷയെ നിന്റെ കരത്തിലെടുക്കാനുള്ള കാരണം? താൻ പറയും, ഞാൻ ഇസ്രായേലിൻ്റെ ആശ്വാസത്തിന് വേണ്ടി കാത്തിരുന്നവനാണ്. ഓരോ ദൈവപ്രവൃത്തിയും തൊട്ടവരെ എടുത്തു നോക്കിക്കോ, അവരുടെ പിമ്പിൽ ഒരു കാത്തിരിപ്പുണ്ട്. എന്തിനാണ് ഇന്ന് രാത്രി പറഞ്ഞത്? കുടുംബത്തിനകത്ത്, ആമീൻ, ദേശത്തിനകത്ത് ഒരാശ്വാസത്തിന് വേണ്ടി കാത്തിരിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, രോഗമായിരിക്കാം, ഭാരമായിരിക്കാം, പ്രതിസന്ധിയായിരിക്കാം, അല്ല, ആത്മീയമായി ഒരു വ്യത്യാസം വരണമെന്നുള്ള ആഗ്രഹത്തിൽ പല നാളുകളായി പ്രാർത്ഥിച്ചിട്ട് മറുപടിയില്ലാത്ത ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഒരാശ്വാസം കൊതിച്ചാണ് ഇന്ന് രാത്രി കാത്തിരിപ്പ് യോഗത്തിൽ പങ്കുചേരുന്നതെങ്കിൽ, ഞങ്ങൾ വിളിച്ചു പറയുന്നു, ഈ
കാത്തിരിപ്പ് വ്യർത്ഥമല്ല. ഈ കാത്തിരിപ്പിനപ്പുറത്ത് ആ വിടുതൽ നിങ്ങളുടെ കരത്തിൽ നിങ്ങൾ എടുക്കുക തന്നെ ചെയ്യും. നിങ്ങൾ ആ വിടുതലിനെ തൊടും, അത് വരും, നിശ്ചയം അത് വരും, അത് വരും. ആ ദൂത് ആ വാക്ക് ഞാൻ എടുത്തു പറയുന്നു, അത് വരും, അത് വരും, അത് നിശ്ചയമായി വരും. താമസിക്കത്തില്ല. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി ദൈവപ്രവൃത്തി വെളിപ്പെടി. വീണ്ടും ഹന്നായുടെ കരങ്ങളിലേക്കാണ് ആ കുഞ്ഞിനെ കൈമാറുന്നത്. ഹന്ന ഫെനുവേലിൻ്റെ മകൾ, ആശേർ ഗോത്രക്കാരി ആമിപ്രിസിയ ഹന്ന. അവളെക്കുറിച്ച് പറഞ്ഞ ദേവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥന, ഉപവാസം. അവളെക്കുറിച്ച് പറയുന്നു, അവൾ കുഞ്ഞിനെ എടുത്തിട്ട് ആ വിവരമെല്ലാം ദേവാലയത്തിൽ ആമിൻ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് കാത്തിരുന്ന എല്ലാവരെയും അതറിയിച്ചു. ആമിൻ മിശിഹായയുടെ ആ ജനനത്തിൻ്റെ സമയത്ത് ആ ശിശുവിനെ കയ്യിലെടുത്ത ഹന്ന അവിടെ പറയുന്ന വാക്യം ഇങ്ങനെയാണ്. അവിടെ പറയുന്ന ലൂക്കോസ് 2:38, ദേവാലയത്തിൽ ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരെയും ആ വാർത്ത അറിയിച്ചു. ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന, വീണ്ടെടുപ്പ് എന്ന് പറയുമ്പോൾ ഉദ്ധാരണത്തെ, വിടുതലിനെ കാത്തിരുന്ന എല്ലാവരെയും അവൾ ആ വാർത്ത അറിയിക്കുകയാണ്. എന്താണ് ഇന്ന് രാത്രി ആമിൻ പൈസലോ ദൈവം, ആമിൻ കാത്തിരിക്കുന്ന പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലിനൊരു വാക്തത്വം തരുന്നു. കാത്തിരിപ്പ് വ്യർത്ഥമല്ല, പ്രാർത്ഥന വ്യർത്ഥമല്ല. ഈ കാത്തിരിപ്പിനപ്പുറത്ത് ചില വാർത്തകൾ ആമിൻ ബൈബിളിൽ നമ്മൾ ഇങ്ങനെയാണ് യെശയ്യാവ് പറഞ്ഞത്, പണ്ട് മുതൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തെക്കുറിച്ച് ആമിൻ ഇതുപോലെ പ്രവർത്തിക്കുന്ന മറ്റൊരു ദൈവവുമില്ല, അതിനെക്കുറിച്ച് ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല. പക്ഷേ ശിമ്യോൻ ഇപ്പോൾ കാണുകയാണ്, ഹന്ന അത് കേൾക്കുകയാണ്. അവൾ മാത്രമല്ല, ദേവാലയത്തിനകത്ത് ഇസ്രായേലിൻ്റെ വീണ്ടെടുപ്പിന് വേണ്ടി കാത്തിരുന്ന എല്ലാവരും ആ വാർത്ത കേൾക്കുകയാണ്. ഇന്ന് രാത്രി ഒന്ന് ദൂത് പോലെ വിളിച്ചു പറയാൻ പരിശുദ്ധാത്മാവിനെ നിർബന്ധിക്കുന്നു. കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവ പൈതല്ലേ, നിന്റെ വിടുതലിൻ്റെ വാർത്ത ആമിൻ എവിടെയോ കാതുകളിൽ മുഴങ്ങാൻ പോകുകയാണ്. ഒരു വിടുതലിൻ്റെ വാർത്ത കാത്തിരിക്കുന്ന നിനക്ക് വേണ്ടി വീണ്ടെടുപ്പിൻ്റെ സ്ഥിതിയുടെ ആമിൻ മാറ്റത്തിൻ്റെ ഒരു വാർത്ത ദൈവം പുറത്തു കൊണ്ടുവരാൻ പോകുകയാ. കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവം. നമുക്കറിയാം ആമിൻ പൈസ അരിമത്തിക്കാരനെ യോസഫിൻ്റെ കല്ലറയിലാണ് യേശുവിനെ അടക്കം ചെയ്തത്. ലൂക്ക് മർക്കോസിൻ്റെ സുവിശേഷം 15:43 അവിടെ പറയുന്നു, ദൈവരാജ്യത്തെ കാത്തിരുന്ന യോസഫ്, അരിമത്തിക്കാരനായ യോസഫ്, ദൈവരാജ്യത്തെ കാത്തിരുന്ന അരിമത്തിക്കാരനായ യോസഫ്. എന്താണ് ദൈവരാജ്യം? ദൈവം അവിടെ രാജാവാണ്, ദൈവമാണ് അവിടെ ആധിപത്യവും ഭരണവും നടത്തുന്നത്. അതാണ് ദൈവരാജ്യം. ഗ്ലോറി ടു ജീസസ്. ആ രാജ്യത്തെ കാത്തിരുന്ന അരിമത്തിക്കാരനായ യോസഫ് തൻ്റെ ജീവിതത്തിൽ നോക്കിക്കേ, യേശു അവിടെ ക്രൂശിൽ വെട്ടപ്പെട്ടു. എന്നാൽ ആമിൻ പ്രൈസ്ലോഡ് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ആമിൻ യോബിൻ്റെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, ആമേൻ 14:7-8 ഒരു വൃക്ഷമായ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം തൈകൾ വിടാതിരിക്കുകയില്ല, അതിൻ്റെ വേറെ നിലത്ത് പഴകിയാലും അതിൻ്റെ കുറ്റി മണ്ണിൽ കെട്ടുപോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് തളിർക്കും, അത് വീണ്ടും തളിർ വിടും. ഹല്ലേലൂയ. വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് യേശു വെട്ടപ്പെട്ടു. എന്നാൽ 120 പേർ കാത്തിരിക്കുമ്പോൾ വാഗ്ദത്തത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആമിൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചെങ്കിൽ ഇവിടെ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്നൊഴുകുന്ന പരിശുദ്ധാത്മാവിൻ്റെ നദി ആമിൻ അവിടെ 120 പേർ കൂടിയിരിക്കുന്നവരുടെ മേൽ പകരപ്പെട്ടപ്പോൾ ദേ ഒരു തളിർപ്പുണ്ടാകുകയാ. 120 പേരുടെ സംഘത്തിനകത്തൊരു തളിർപ്പുണ്ടാകുകയാ. അതിനകത്തുനിന്ന് ഒരു സ്റ്റെഫാനോസ് പ്രസംഗിക്കുമ്പോൾ ദേ വെട്ടപ്പെടുകയാ. കല്ലുകൊണ്ട് ഏറുകൊണ്ട് ആമിൻ താൻ ഈ ലോകം വിട്ട് ആ മഹത്വത്തെ ദർശിച്ച് സ്വർഗത്തിലെ കവാടം തുറന്നിരിക്കുന്നത് കാണുന്നു. യേശുവിനെക്കുറിച്ചുള്ള ദർശനം കാണുകയാണ്. എന്നാൽ അപ്പുറത്തും മാറി ആമിൻ സ്റ്റെഫാനോസ് വെട്ടപ്പെടുമ്പോൾ ആ വെട്ടപ്പെടുന്നിടത്ത് ഒരു വെള്ളത്തിൻ്റെ ഗന്ധമുണ്ട്. ഗ്ലോറി ടു ജീസസ്. പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി അവൻ ആമിൻ സഭയിൽ സംസാരിച്ചെങ്കിൽ ആ പരിശുദ്ധാത്മാവിൻ്റെ വെള്ളത്തിൻ്റെ ഗന്ധം ഇപ്പോൾ ഒരു ശൗലിനെ തൊടുകയാ. ഗ്ലോറി ടു ജീസസ്. ശൗലിനെ തൊടുകയാ. വെള്ളത്തിൻ്റെ ഗന്ധം ഇപ്പോൾ ശൗലിനെ തൊട്ടിട്ട് ശൗല് അത് ശക്തമായ ആമിൻ പുതിയ നിയമത്തിൻ്റെ അപ്പോസ്തോലൻ എന്ന പദവിയിലേക്ക് ദൈവാത്മാവ് അവനെ ഉയർത്തുകയാണ്. ആമിൻ പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീണ്ടും 3 വർഷത്തിലധികം വർഷങ്ങൾ ആമിൻ അറേബ്യ മരുഭൂമിയിൽ പൗലോസ് കാത്തിരിക്കുന്നത് കാണാൻ കഴിയും. ആമിൻ പ്രൈസ്
ക്രിസ്തു ജനിച്ചതേ എബ്രായനായിട്ടാണ്, എട്ടാം നാളി പരിച്ഛേദനേറ്റവനാണ്, റോമാ പൗരത്വം സ്വന്തമായിട്ടുള്ളവനാണ്. ബെന്യാമിൻ ആമിൻ പ്രൈസിലോട് പല പുകച്ചകളും പറയാനുണ്ടെങ്കിലും താൻ അതിൻ്റെ കഴിവുകളൊന്നും ഓപ്പറേറ്റ് ചെയ്തപ്പോൾ എല്ലാം പ്രതികൂലമായിരുന്നു, സഭയ്ക്ക് ഉപദ്രവമായിരുന്നു. എന്നാൽ ഇപ്പോൾ മാറിയിരുന്ന് കാത്തിരിക്കുകയാണ്. എന്തിനെന്നറിയാമോ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ വെളിപ്പാടുകളെ പ്രാപിക്കുവാൻ. അനന്യസിൻ്റെ കൈവെപ്പിനാൽ ലഭിച്ച പരിശുദ്ധാത്മാവിനെ താൻ കാത്തിരുന്ന് വെളിപ്പാടുകളെ പ്രാപിച്ച് തൻ്റെ ശുശ്രൂഷയ്ക്കുള്ള സമയത്തും നിയോഗത്തിനും നിന്നുകൊടുക്കുന്നു. പുതിയ നിയമത്തിലെ ആമീൻ അനേക ലേഖനങ്ങൾക്ക് കർത്താവായി, ആമീൻ എഴുത്തുകാരനായി താൻ മാറുന്നു, ആമീൻ പുതിയ നിയമത്തിലെ അപ്പോസ്തലനായി താൻ മാറുകയാണ്. മടങ്ങി വരട്ടെ, ഇവിടെ ആമീൻ ഹബക്കൂക്ക് പറയുകയാണ്, ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു. ഒരു ദൂത് പറയുകയാണ്, ഒന്നാമത്തെ ദൂത് എത്രത്തോളം ഞാനിത് സഹിക്കണമെന്ന് ചോദിക്കുമ്പോൾ, യഹോവേ എത്രത്തോളം ഞാൻ അയ്യം വിളിക്കും, നീ കേൾക്കാതിരിക്കും. പ്രാർത്ഥനയുടെ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഹബക്കൂക്ക് പ്രാർത്ഥനയുടെ മറുപടി കാണാതെ വരുമ്പോൾ വീണ്ടും അയ്യം വിളിക്കുകയാണ്. ഗ്ലോറി ടു ജീസസ്. ഇന്ന് രാത്രി പ്രാർത്ഥിച്ചിട്ടും കാത്തിരുന്നിട്ടും മറുപടി കിട്ടാതെ ഏതെങ്കിലും ഉള്ള ഞെരുക്കത്തോടെ ഞരക്കത്തോടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ ആത്മാവിൽ വിളിച്ചു പറയാം, ദർശനത്തിനൊരവധി വച്ചിട്ടുണ്ട്, പുതിയതൊന്ന് ചെയ്യും. 1:5 പറയുന്നു, നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ഞാൻ ചെയ്യും. ഗ്ലോറി ടു ജീസസ്. കാലഘട്ടത്തിലെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി കാത്തിരുന്നവനാണ് ഹബക്കൂക്ക്. താൻ അയ്യം വിളിക്കുകയാണ്. ആമീൻ. പ്രതിസന്ധികൾ നിറഞ്ഞ ചുറ്റുപാടിൻ്റെ നടുവിൽ, ആ അയ്യം വിളിയുടെ നടുവിൽ ദൈവം പരിശുദ്ധാത്മാവ് ഒരു ദൂത് കൊടുക്കുന്നു, ഞാൻ നിങ്ങളുടെ കാലത്ത് ഒരു പ്രവൃത്തി ചെയ്യും. ആമീൻ. പ്രൈസ്ഡ് ഹല്ലേലൂയ. ഇന്ന് രാത്രി നമ്മുടെ സമയത്ത് തന്നെ, ഈ കാലത്ത് തന്നെ ഒരു ദൈവപ്രവൃത്തിയുണ്ട്. വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഈ തലമുറയിലൊരു ദൈവപ്രവൃത്തിയുണ്ട്. അതിനുവേണ്ടി കാത്തിരിക്കുന്നവർ ഇന്ന് രാത്രി അയ്യം വിളിക്കുന്ന സാഹചര്യങ്ങൾക്കകത്താണെങ്കിലും ചുറ്റുപാട് മുഴുവനും അനീതിയും ഷണ്ടിയും കലഹവും ആമിപ്രീസ് നീതികേടും സത്യത്തെ മറിച്ചു കളയുന്ന അനുഭവങ്ങളാണെങ്കിലും അവനൊരു ഉറപ്പുണ്ട്, ഞാൻ കാത്തിരിക്കുന്നത് ഇവിടെ നിന്നുള്ളൊരു ധാരണമല്ല, ഞാൻ വിളിച്ചപേക്ഷിക്കുന്ന ദൈവൻ രാജാവാണെങ്കിൽ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അവൻ്റെ ആധിപത്യത്തിനകത്ത് നിന്ന് അവൻ്റെ ഭരണത്തിനകത്ത് നിന്ന് ഒരു വ്യത്യാസം, ഒരു ഉദ്ധാരണമുണ്ടാകും, ഒരു പ്രവൃത്തി എൻ്റെ ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന കാത്തിരിക്കുന്ന ദൈവ പൈതലേ, ഒരു പ്രവൃത്തി, ഒരു ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടുവാൻ ഈ ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൽ അത് കണ്ട് അത് സാക്ഷ്യമായി തീരുവാൻ ദൈവം ഇടയാക്കും. ദൈവം അതിനെ സഹായിക്കട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ രണ്ടാമത് ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തു പറയണ്ടു? 2:1 ഭാഗം ചോദിക്കുന്നതിന് മറുപടിയാണ് പറയുന്നത്. 2:3 ദർശനത്തിന് ഒരവധി വച്ചിരിക്കുന്നു, അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു, സമയം തെറ്റുകയില്ല, അത് വൈകിയാലും അതിനായി കാത്തിരിക്കുക, അതുവരും നിശ്ചയം, താമസിക്കുകയുമില്ല. ഞാൻ എൻ്റെ ആമീൻ വാക്കുകൾ ഇവിടെ ചുരുക്കുക, ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ന് പകൽക്ക് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഇന്ന് രാത്രി കേൾക്കണമേ, ശ്രദ്ധിക്കണമേ. വാഗ്ദത്തത്തിനായി കാത്തിരുന്ന അബ്രഹാം സ്വന്തം കഴിവും പരിശ്രമവും ഓപ്പറേറ്റ് ചെയ്തപ്പോൾ ഒരു ഇസ്മായേൽ പുറത്തു വന്നു. എന്നാൽ ദൈവത്തിൻ്റെ സമയത്ത് സാറയ്ക്കൊരു മകനെ ദൈവം കൊടുത്തു. വാഗ്ദത്തമുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വാഗ്ദത്തമുണ്ട്. അതുവരും, അത് നിശ്ചയമായി വരും, താമസിക്കത്തില്ല. പക്ഷേ നമ്മുടെ ബുദ്ധിയുടെ കഴിവിൻ്റെ സാമർഥ്യത്തിൻ്റെ ആമിൻ പ്ലേസിൽ ഓപ്പറേഷൻസ് നടത്തിയാൽ ദൈവത്തിൻ്റെ സമയത്തിന് വേണ്ടി കാത്തിരിക്കുക, ദൈവപ്രവൃത്തി വേണ്ടി കാത്തിരിക്കുക, അതിനു മുമ്പേ ഉള്ള നമ്മുടെ കഴിവിൻ്റെ പരിശ്രമങ്ങൾ പലപ്പോഴും ഇസ്മായേലിനെ പുറത്തു കൊണ്ടുവരും. എന്നാൽ അതല്ല, ജഡത്തിലുള്ള ഒന്നല്ല ഇന്ന് രാത്രി പ്രാർത്ഥിക്കുന്ന നിനക്ക് വേണ്ടി ദൈവം കരുതി വച്ചിരിക്കുന്നത്. എൻ്റെ ദൈവത്താൽ ഒരു മറുപടി ഇന്ന് രാത്രി ദൈവം അത് പകരാൻ ആഗ്രഹിക്കുന്നു. ദൈവത്താൽ ഒരു മറുപടി കാത്തിരിക്കുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവത്താൽ ഒരു മറുപടി. ബൈബിൾ പറയുന്നു അത് വരും, നിശ്ചയം
അതിനായി തന്നെ കാത്തിരിക്കുക. ഒരുമിച്ച് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. ഒരു വാക്കിൽ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി നിങ്ങൾ കാത്തിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരാശ്വാസത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവപൈതലാണോ? അല്ല, ഒരു വാഗ്ദത്വത്തിൻ്റെ നിറവേറലിന് വേണ്ടി കാത്തിരിക്കുന്ന ദൈവപൈതലാണോ? അല്ല, പ്രാർത്ഥനയുടെ ഒരു മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ദൈവപൈതലാണോ? ആത്മാവിൽ ദൂത് വിളിച്ചു പറയുന്നു, അത് വരും, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, താമസിക്കത്തില്ല. ആ മറുപടി വരും, ആ വാഗ്ദത്തം വരും, ആ ദൈവത്തിൻ്റെ പ്രവൃത്തി വരും, ആ ദൈവത്തിൻ്റെ ആശ്വാസം ഇന്ന് രാത്രി നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്തേക്ക് യേശുവിൻ്റെ നാമത്തിൽ അത് കടന്നു വരട്ടെ. ആ മറുപടി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരട്ടെ, നിങ്ങളുടെ കാത്തിരിക്കുന്ന വിഷയത്തിനകത്തേക്ക് വരട്ടെ. ആ മറുപടി, ആ ആശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ശരീരത്തിലേക്ക്, നിങ്ങളുടെ മനസ്സിലേക്ക്, നിങ്ങളുടെ ആത്മതലങ്ങളിലേക്ക് ആ ആശ്വാസം കടന്നു വരട്ടെ ഇന്ന് രാത്രി. ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്, ഗ്ലോറി ടു ജീസസ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ സാഹചര്യങ്ങളെ ഏറ്റെടുക്കട്ടെ ഇന്ന് രാത്രി. ഹാമിൻ, മറുപടി വരും, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. ഗ്ലോറി ടു ജീസസ്. എന്ത് കാത്തിരിക്കുന്ന വാഗ്ദത്തം, ആ കാത്തിരിക്കുന്ന പ്രാർത്ഥനയുടെ മറുപടി, ആ കാത്തിരിക്കുന്ന ആശ്വാസം, രാത്രി അത് വരും നിശ്ചയം. ഗ്ലോറി ടു ജീസസ്. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ പരിശുദ്ധ ദൈവമേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധി അടുത്ത് വരുന്നു. കാത്തിരിക്കുന്നവർക്കോട് ലജ്ജിപ്പിക്കാത്ത ദൈവം, ആമേൻ. കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ സകല സാഹചര്യങ്ങളെയും അവിടുത്തെ കരത്തിൽ ഏൽപ്പിക്കും. ചുറ്റുപാടുകളെ, ജീവിതത്തിൻ്റെ, കുടുംബത്തിൻ്റെ പ്രത്യേക സാഹചര്യങ്ങൾ, ഇതിൻ്റെ നടുവ് കർത്താവേ ആശ്വാസത്തിനായി കാത്തിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയുടെ മറുപടിക്കായി കാത്തിരിക്കുന്നവരുണ്ട്, ഒരു ദൈവപ്രവൃത്തിക്കായി കാത്തിരിക്കുന്നവരുണ്ട്. കർത്താപ്പച്ച, ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു, ഇന്ന് രാത്രി ആശ്വാസം വെളിപ്പെടുത്തണമേ. രാത്രി ആ വാക്തത്വങ്ങൾ, അത് വരും നിശ്ചയം, ഞങ്ങൾ വിശ്വസിക്കുന്നു, അത് വരും നിശ്ചയം, അത് വരും നിശ്ചയം. ഈ കാത്തിരിക്കുന്ന നിന്റെ ജനത്തിൻ്റെ മേൽ, അങ്ങയുടെ ജനത്തിൻ്റെ മേൽ അത് വരും നിശ്ചയം. ആ മറുപടി, പ്രാർത്ഥനയുടെ മറുപടി വരും നിശ്ചയം, ആശ്വാസം വരും നിശ്ചയം, വാക്തത്വം വരും നിശ്ചയം. ഞങ്ങൾ ഇന്ന് രാത്രി അത് കൽപ്പിച്ച് ഈ ജനത്തിൻ്റെ മേലാക്കുന്നു. കാത്തിരിക്കുന്ന സകലരുടെ മേലും ലജ്ജിപ്പിക്കാത്ത ദൈവം, ആമേൻ. ഇന്ന് രാത്രി ഇറങ്ങി തൊട്ടാട്ടപ്പ. ബാല്യക്കാർ ക്ഷീണിച്ചു പോകും, തളർന്നുപോയി യൗവനക്കാർ ഇടറി വീഴും, എങ്കിലും യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിൻ്റെ പുത്തൻ ശക്തി ഈ ജനത്തിൻ്റെ മേൽ വ്യാപരിക്കട്ടെ. വിടുതലുകൾ കാണട്ടെ. അത് വരും നിശ്ചയം. ആ ദൈവപ്രവൃത്തി വരും നിശ്ചയം. ഈ കുടുംബങ്ങളിൽ ആ ദൈവപ്രവൃത്തി വരും നിശ്ചയം. കാത്തിരിക്കുന്ന ദൈവവേദലിന് വേണ്ടി ആ ദൈവപ്രവൃത്തി വരും നിശ്ചയം. ഇന്ന് രാത്രി ഞങ്ങൾ വിശ്വസിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുന്നതായി സ്തോത്രം. രക്ഷയ്ക്കായി കാത്തിരിക്കുന്ന ഞങ്ങളുടെ മേൽ ആമിൻ. രക്ഷകനായി കർത്താവ്, രാജാദി രാജാവായി വരാൻ പോകുന്നതിനായി സ്തോത്രം. മഹത്വം അങ്ങയ്ക്ക്. ഒന്നിച്ച് അനുഗ്രഹിക്കും, കൃപ പകരും യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. മേ ഗോഡ് ബ്ലസ് യു ഓൾ.